புனரிக்காய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வெத்ர மனோ പ്രഭാത വിരുന്നിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവം സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ പുലരിയിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ കരുണയിലാണ് നാം ഉണരുന്നത്. പ്രഭാത വെളിച്ചം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിച്ചം തന്നെയാണ്. ഡിസംബർ മാസം 31 നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാശയുടെ ഒരു സുദിനമാണ്. 365 ദിവസങ്ങൾ ഇതുപോലെയുള്ള പുലരിയിൽ ദൈവത്തിൻ്റെ കരുണയിൽ ഉണരാൻ, ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ഇടയായിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിൽ ഈ പുലരിയുടെ ശുശ്രൂഷ മാത്രമല്ല, പുതുവത്സരത്തിൻ്റെ ഓരോ പുലരിയെയും നാം സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ശുശ്രൂഷകളെയും വിവിധ ഭൂഖണ്ഡങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ പ്രത്യേകമായ രീതിയിൽ സമർപ്പിക്കുന്നു. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ക്രിസ്മസ് കഴിഞ്ഞ് 7 ദിവസം കഴിയുമ്പോൾ പുതുവർഷമാണ്. പുൽക്കൂട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആ ഒരു കൃപ, നീതിസൂര്യനായ യേശു ക്രിസ്തു പിറന്നു വീണ പുൽക്കൂട്ടിൽ നിന്നും ലഭിക്കുന്ന ആ കൃപ ഉൾക്കൊണ്ടുകൊണ്ടും, പുൽക്കൂട്ടിൽ സമർപ്പിക്കപ്പെട്ട ആ ജീവിതത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലും, യേശുക്രിസ്തുവിനെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള യാത്രയാണ് ഓരോ പുതുവർഷത്തിലും നാം തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പുതുവർഷവും പുനർസമർപ്പണത്തിൻ്റെ അവസരം കൂടിയാണ്. ഉപേക്ഷിച്ചു കളയേണ്ടതിനെ ഉപേക്ഷിച്ചു കളയാൻ, നമ്മുടെ ഭാണ്ഡക്കെട്ടുകൾ പരിശോധിക്കുന്ന സന്ദർഭം. ഈ ഭാണ്ഡക്കെട്ടുകളിൽ നാം വഹിക്കുന്ന ഭാരങ്ങൾ ഏറെയും വലിച്ചെറിയേണ്ടവയാണ് എന്ന് തിരിച്ചറിയാൻ ഈ പ്രഭാത വെളിച്ചം സഹായകമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഈ യാത്രയിൽ കൈമോശം വന്നുപോയ വിലയേറിയ മുത്തുകളുണ്ടാവാം, ഈടുവെപ്പുകൾ ഉണ്ടാവാം. അവ തിരിച്ചു പിടിക്കാനുള്ള ഒരവസരമാണ്.
പുനർസമർപ്പണത്തിൻ്റെ അവസരമാണ്. ഒരിക്കലും നഷ്ടപ്പെടാൻ സാധിക്കാത്ത, ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത, നമ്മുടെ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തുന്ന അടിസ്ഥാന മൂല്യങ്ങളെ ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതിനുള്ള ഒരവസരവുമാണ് എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാം. സമയമാകുന്ന വണ്ടി, കാലമാകുന്ന ഈ വാഹനം പിന്നോട്ടോടുന്ന വാഹനമല്ല, മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കും. ഇതിനെ നിയന്ത്രിക്കാൻ നമുക്കാർക്കും സാധിക്കില്ല. നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നന്മകളാർജിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി, നമ്മെപ്പറ്റിയുള്ള സ്വർഗത്തിൻ്റെ പദ്ധതികൾ നിറവേറാൻ വേണ്ടി അവിടുന്ന് നൽകിയിരിക്കുന്ന വിലയേറിയ മുഹൂർത്തങ്ങളാണ് എന്നുള്ള തിരിച്ചറിവോടെ സമയത്തിൻ്റെ വില കുറേ കൂടി ബോധ്യപ്പെടാനുള്ള ഒരവസരമായി തീരട്ടെ ഈ പ്രഭാതം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്കെതിരെ ലേഖനം 13:11 മുതലുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. നിദ്ര വിട്ടു ഉണരേണ്ട മണിക്കൂറാണ് എന്ന് വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൗലോസ് നമ്മോട് പറയുന്നുണ്ട്, കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. അപ്പോൾ പകൽ സമീപിച്ചിരിക്കുന്നു, രാത്രി കഴിയാറായി. രാത്രിയിൽ നമുക്ക് നമ്മെ തന്നെ കാണാൻ സാധിക്കില്ല, നമുക്ക് മറ്റുള്ളവരെ കാണാൻ സാധിക്കില്ല, നമുക്ക് സഞ്ചരിക്കാനുള്ള പാതകൾ പോലും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ അന്ധകാരത്തെയും പ്രഭാതമാക്കുന്ന, പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശമുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവീൻ എന്ന് പൗലോസ് ആഹ്വാനം ചെയ്യുന്നത് എന്ന് നാം ഓർമ്മിക്കണം. ഈ പാതിരാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ പ്രമാണികൾ പലരും തൂങ്ങിച്ചാകും എന്നുള്ള ഈരടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങൾ, പകലിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നാം വ്യാപരിക്കണം, പകലിന് യോജിച്ച വിധം നാം പെരുമാറണം എന്നുള്ളതാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിക്കാനുള്ള തീരുമാനമാണ് നമുക്ക് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പുലർച്ചയിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സന്ദർഭമാണ്. നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ബലപ്പെടുത്താനും ആവശ്യമാകുന്ന തീരുമാനങ്ങൾ നാം എടുക്കണം. അതുകൊണ്ട് പൗലോസ് നമ്മെ ഉപദേശിക്കുന്ന ഒന്നാമതായി സുഖലോലുപത നാം ഉപേക്ഷിക്കണം. അപ്പോൾ ഇത് എപ്പോഴും സുഖത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു താല്പര്യം. ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾ തേടിപ്പോകുക എന്നുള്ളത് നമ്മുടെ വലിയ ഒരു പ്രലോഭനമായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സുഖം, കൂടുതൽ സുഖം, കൂടുതൽ സുഖം കണ്ടെത്തുക എന്നുള്ളതിൽ നാം താല്പര്യം വയ്ക്കുന്നു. ലൂക്കോസിന് സുവിശേഷം 6:24 സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എന്നാണ്. അപ്പോൾ ഈ ദാരിദ്ര്യത്തിൻ്റെ ഭാഗ്യം
അഷ്ടസൗഭാഗ്യത്തിൽ കർത്താവ് എടുത്തു പറയുന്നതാണ്. ഈ ലോകത്തിൽ സുഖം തേടുക, കൂടുതൽ സുഖം കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ നാം അന്വേഷിക്കുക. അതുകൊണ്ട് തന്നെ നാം പണം വാരിക്കൂട്ടാൻ ശ്രമിക്കുന്നു, നമ്മുടെ മുൻഗണനകൾ മാറുന്നു. ഭക്ഷണമാവാം, വസ്ത്രമാവാം, ഈ ലോകത്തിൽ അധികാരമാവാം, ഈ ലോകത്തിൽ നമുക്ക് സുഖം പകരുന്നതിനെ വർദ്ധിപ്പിക്കാൻ ആവശ്യമാകുന്ന മാർഗങ്ങൾ തേടുന്നു. അതിൻ്റെ പിൻപിലുള്ള ധാർമ്മികതയല്ല അന്വേഷിക്കുന്നത് എന്നുള്ളത് അപകടകരമായ ഒന്നാണ്. അപ്പോൾ സുഖം തേടുന്ന ഒരവസ്ഥ, അത് അപകടകരമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആഡംബരം, എല്ലാത്തിനുമുള്ള ആഡംബരം, ധൂർത്ത്, പലതിനെയും നാം എന്താണ് വലിച്ചെറിയുകയാണ്. മൂല്യങ്ങളെ വലിച്ചെറിയാതെ പലപ്പോഴും ബന്ധങ്ങളെ വലിച്ചെറിയാതെ സുഖത്തിൽ മാത്രം, ഈ ലോകത്തിലെ സുഖത്തിൽ മാത്രം നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വിലയേറിയത് പലതും വലിച്ചെറിയുക. നാം എത്രമാത്രം ഭക്ഷണം വേസ്റ്റാക്കുന്നു, വസ്ത്രം ഇതൂർത്തിൻ്റെ ഭാഗമായി, ആർത്തിയുടെ ഭാഗമായി, ഓരോ ചടങ്ങുകൾക്കും വേണ്ടി, ഓരോ പരിപാടികൾക്കും വേണ്ടി നാം വാങ്ങിക്കൂട്ടുന്ന വസ്ത്രങ്ങൾ, ഓരോ അവസരങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ആവശ്യം നോക്കാതെ തന്നെ നാം വാങ്ങിച്ചു കൂട്ടുന്ന വസ്ത്രങ്ങൾ, അത് തന്നെ ഭാരമായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പുതുവത്സരത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുമോ? എൻ്റെ ഷോപ്പിങ്ങിനെ സംബന്ധിച്ച്, ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ച്, എൻ്റെ സമീപനങ്ങളെ സംബന്ധിച്ച്, നാം പക്വത പുലർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമോ? അതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുമോ? നാം വേസ്റ്റാക്കുന്ന ഭക്ഷണമായാലും, നാം ഉപയോഗിക്കാതെ ഇരിക്കുന്ന വസ്ത്രമായാലും, അതെല്ലാം പാവപ്പെട്ടവർക്ക് നൽകാൻ വേണ്ടി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിലയേറിയ മുത്തുകളാണ് എന്ന് മറ്റുള്ളവരുമായി നമുക്ക് ബന്ധപ്പെടാനും ദൈവത്തിൻ്റെ കരുണ പ്രകടമാക്കാനും വേണ്ടി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മറ്റുള്ളവരിലേക്ക് മുഖം തിരിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി പൗലോസ് പറയുന്നത് മദ്യലഹരിയെ സംബന്ധിച്ചാണ്. അതൊരു ഫാഷനായി മാറി, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറും. പ്രത്യേകിച്ചും ക്രിസ്മസ് ദിനത്തിലും ഈസ്റ്റർ ദിനത്തിലും ന്യൂ ഇയർ ദിനത്തിലും ഈ പുതുവത്സരാരംഭത്തിലുമൊക്കെ ആഘോഷത്തിൻ്റെ ഭാഗമായി മദ്യം ഉപയോഗിക്കാനിടയായിത്തീരുക എന്നുള്ളത്. മദ്യലഹരി എത്രമാത്രം അപകടകരമാണ് എന്ന് പൗലോസ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. സാധാരണ സംഭവിക്കുന്നത് അക്വിനാസ് പറയുന്നത് പോലെ ഇതിൻ്റെയൊക്കെ പാപത്തിൻ്റെ സാധാരണീകരണം, അതിലൂടെ പാപത്തെ ലഘൂകരിക്കുകയാണ്. ഈ മദ്യം ഉപയോഗിക്കുക എന്നുള്ളത് അത് സർവസാധാരണമാണ് എന്നുള്ള ആ ഒരു ധാരണ പരത്തി മദ്യത്തിൻ്റെ ഉപയോഗം പ്രത്യേകിച്ച് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശുദ്ധ ദിനങ്ങളിൽ മദ്യം ഉപയോഗിക്കുന്നത് പാപമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവില്ലാതെ നാം പ്രവർത്തിക്കുന്നത് അപകടകരമാണ് എന്ന് നാം ഓർമ്മിക്കണം. മൂന്നാമതായി പറയുന്നത് അവിഹിത വേഴ്ച, വിഷയാസക്തി. ഇപ്പം നമ്മുടെ ബന്ധങ്ങൾ നാം പരിശോധിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന ആ ഒരു ബന്ധങ്ങൾ പോലും, അവിശ്വസ്തതയുടെ സാധ്യതകൾ, അത് എത്രമാത്രം അപകടകരമാണ്. പുതുവത്സരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ
പരസ്പര സ്നേഹത്തിൻ്റെ വിശ്വസ്തതയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ബന്ധങ്ങൾ പലപ്പോഴും, അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമായാലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലായാലും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലായാലും അയൽവക്കവുമായിട്ടുള്ള ബന്ധത്തിലായാലും ഒരു നവീകരണം ആവശ്യമാണ്. പലപ്പോഴും ഇന്ന് പല ബന്ധങ്ങളും ഫേക്ക് ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ അപകടകരമാണ് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ, ഒരു കാലത്ത് കൂട്ടുകുടുംബങ്ങളെ സംബന്ധിച്ച് പറയും, പിന്നീട് പറയും നമ്മൾ അണുകുടുംബങ്ങളെ സംബന്ധിച്ച് എന്നും പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സൈബർ കുടുംബങ്ങൾ നോക്ക് വേണമെങ്കിൽ പറയാം. അവിടെ പരസ്പരമുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, അത് അപകടകരമായ ഒന്നാണ്. നവമാധ്യമങ്ങൾക്ക് മുമ്പിൽ ചിലവഴിക്കുന്ന സമയം പോലും ഭാര്യാഭർത്താക്കന്മാരും മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉള്ള ബന്ധത്തെ പോഷിപ്പിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതും നാം ശ്രദ്ധയോടെ കാണേണ്ടതുണ്ട്. നമ്മുടെ ചാനലുകളായാലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റായാലും മൊബൈലായാലും ഇതിൻ്റെ ഉപയോഗത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരു സമയം നിശ്ചയിക്കുക. രാത്രി 9 മണി അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞ് എൻ്റെ മൊബൈൽ ഫോൺ ഓഫായിരിക്കും എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കാനും പ്രാർത്ഥനാ പായിലിരുന്ന് കുടുംബമായി പ്രാർത്ഥിക്കാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും നിഷ്ഠയോടെ ഈ ബന്ധങ്ങളെ പോഷിപ്പിക്കാനും ഉള്ള തീരുമാനം എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ യാമ പ്രാർത്ഥനകൾ, സന്ധ്യകളിലുള്ള പ്രാർത്ഥനകൾ, പ്രഭാതത്തിലുള്ള പ്രാർത്ഥന, ഈ രണ്ട് സമയത്തുള്ള പ്രാർത്ഥനയെങ്കിലും അത് കുടുംബമായി നടത്താനുള്ള ആ ഒരു തീരുമാനം നാം എടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ വിശുദ്ധ പൗലോസ് പറയുന്നത് ഈ ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങളാണ്, കലഹങ്ങൾ, അസൂയ, കലഹിക്കുന്ന മനസ്സ്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ലാതെ വരുമ്പോഴാണ്, സ്നേഹത്തിൻ്റെ ചൈതന്യം ചോർന്നു പോകുമ്പോഴാണ് അവിടെ കലഹങ്ങൾ ഉണ്ടാവുക. കുടുംബങ്ങൾക്കുള്ളിലുള്ള കലഹങ്ങൾ, എന്തിനെപ്പറ്റിയുള്ള കലഹങ്ങളാണ് എന്ന്. സ്നേഹം നഷ്ടപ്പെടുന്നിടത്തുണ്ടാവുന്നതാണ് അസൂയ. അത് നമ്മുടെ ഹൃദയത്തിന് പുറത്ത് മറ്റുള്ളവരെ നിർത്തുമ്പോഴാണ് അസൂയ ഉണ്ടാവുക. നമ്മളുടെ സഹോദരി സഹോദരന്മാരായി, ദൈവത്തിൻ്റെ മക്കളായി മറ്റുള്ളവരെ കാണാനും സ്വീകരിക്കാനും സാധിക്കുന്ന ആ ഒരു കൃപ നമുക്കുണ്ടാവണം. നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കണം, ഈ വർഷം ഞാൻ ആരോടും കലഹിച്ചിട്ടില്ല എന്ന്. ഞാനിന്ന് ഈ വർഷം ആസക്തിക്ക് അടിപ്പെട്ടിട്ടില്ല എന്ന്, എൻ്റെ ജഡത്തെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിച്ചു എന്ന്, മദ്യം ഉപയോഗിക്കാതെ ഒരു വർഷം പൂർത്തിയാക്കി എന്ന്, സുഖലോലുപതയ്ക്ക് എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം നൽകാതെ ഉത്സാഹത്തോടെ എൻ്റെ ജീവിതത്തെ കരിപ്പിടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള ആ ഒരു വിലയിരുത്തൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയായിത്തീരുമോ എങ്കിൽ ഈ ഒരു വർഷം അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ കാലത്തിൻ്റെ അടയാളങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കണം. ഈ അടയാളങ്ങൾ നാം കാണുന്നുണ്ട്, കാലം മാറുന്നു. 50 വർഷം മുമ്പുണ്ടായിരുന്ന കുടുംബ പശ്ചാത്തലമല്ല എന്നുള്ളത്, എത്രയോ വ്യത്യസ്തമായി ഈ സമൂഹത്തിൻ്റെ സ്വഭാവം തന്നെ എത്രമാത്രം മാറി. ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ അനുസരിച്ച് നാം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇതിനോട് നാം നിസ്സംഗത പുലർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് പാപകരമാണ് എന്നുള്ളത് നാം ഓർമ്മിക്കണം. പ്രതിവിധിയായി ഇവിടെ മിസ്റ്റർ പൗലോസ് ലീഹ പറയുന്നത് കർത്താവിനെ ധരിക്കുക എന്നുള്ളതാണ്. കർത്താവിനെ ധരിക്കുക എന്നുള്ളതാണ് കൂദാശ സ്വീകരണത്തിലൂടെ
വിശുദ്ധ കുംഭസാരം, വിശുദ്ധ കുർബാന, അതിനെ സംബന്ധിച്ച് രണ്ടാഴ്ചയിലൊരിക്കൽ കുംഭസാരിക്കും, ഒരു മാസത്തിലൊരിക്കലെങ്കിലും കുംഭസാരിക്കും. കുർബാന സ്വീകരണത്തെ സംബന്ധിച്ച് ഒരു നിഷ്ഠ പുലർത്താൻ, എൻ്റെ ആത്മീയ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് സാധിക്കുമോ? കർത്താവിനെ ധരിക്കുക, വചനം കൊണ്ട് നിറയാൻ, കൂദാശ ജീവിതത്തിൽ ആഴപ്പെടാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കാൻ, ദൈവത്തിൻ്റെ ആലയങ്ങളായി വർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആബാപിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയപ്പെട്ടവരെ, വിവിധ ഭൂഖണ്ഡങ്ങളിലായി ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗീയമായ കൃപകൾക്ക് വേണ്ടി, സ്വർഗീയ ഗണങ്ങളുടെ സംരക്ഷണത്തിനും മധ്യസ്ഥതയ്ക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. പിതാവായ ദൈവമേ, പുത്രൻ തമ്പുരാനെ, പരിശുദ്ധാത്മാവായ ദൈവമേ, പ്രേക്ഷകരായി ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൻ്റെ സംരക്ഷണത്തിന് ഫലമേൽപ്പിക്കുന്നു. പ്രതീക്ഷയോടെയും ഒരു പരിധി വരെ ആശങ്കയോടെയും പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് നല്ല അനുഭവങ്ങൾ മാത്രം നൽകി അവരെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതനുഭവങ്ങളെയും സ്വീകരിക്കുന്നതിന്, അതിജീവിക്കുന്നതിന് ആവശ്യമാകുന്ന സ്വർഗീയ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാലാഖമാർ ഈ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങൾക്ക് കോട്ടകെട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളുടെയും സംരക്ഷണത്തിന് ഈ പ്രിയപ്പെട്ടവരെ ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരെയും, നിങ്ങളുടെ ഭവനങ്ങളെയും, നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരുണയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തോലികമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും, പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ മോചിക്കുന്നതിന് പ്രത്യേകമായ ആശീർവാദം ഈ അവസരത്തിൽ നൽകുകയാണ്. രക്ഷകനായ യേശുവേ, അവിടുത്തെ രക്ഷണീയകർമ്മങ്ങളുടെ യോഗ്യതയാലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിലും ഇങ്ങ് ലോകത്ത് മുഴുവനും അർപ്പിക്കപ്പെട്ട എല്ലാ ദിവ്യരുടെയും യോഗ്യതയാലും ചില പുണ്യവാന്മാരുടെയും പുണ്യജീവിതത്തിൻ്റെയും രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വത്തിൻ്റെയും യോഗ്യതയാലും ബലഹീനനായ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശ്രേഷ്ഠാചാരിത്വത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് അപ്പോസ്തലിക കൂട്ടായ്മയോട് ചേർന്ന്, പരിശുദ്ധ പിതാവിനോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ആശീർവദിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നിങ്ങളോരോരുത്തരോടുകൂടിയും നിങ്ങളുടെ ഭവനങ്ങളിലും വർഷം മുഴുവനും ഓരോ ദിവസവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. സ്വർഗീയ കൃപകൾക്ക് നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയോട് സഹകരിക്കുന്ന എല്ലാവർക്കും, ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി
പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതുവത്സരത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.